എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് സെറ്റ് സാരി ഡ്രേപ്പിംഗ് ആണ് കേട്ടോ. നമ്മുടെ ഓണവും കല്യാണ സീസണും ഒക്കെ ആയിട്ട് എല്ലാവർക്കും സാരി ഉടുത്തിട്ടൊക്കെ ഫംഗ്ഷന് പോകാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പോൾ ഞാനൊരു സെറ്റ് മുണ്ടിൻ്റെ ഡ്രേപ്പിംഗ് വീഡിയോ ഇട്ടു. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കമൻറ്റ് കിട്ടിയത് സെറ്റ് സാരി കേരള സാരി ഡ്രേപ്പ് ചെയ്തത് കാണിക്കുമോ എന്നാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കേരള സാരി ഡ്രേപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ള കോട്ടൺ കസവ് സാരി എങ്ങനെ നമുക്ക് ബിഗിനേഴ്സിനായാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉടുക്കാൻ നോക്കാം. ഞാൻ ചെറിയ ചെറിയ ടിപ്സും ട്രിക്സും ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ അണ്ടർസ്കേർട്ട് നല്ല ടൈറ്റ് ആയിട്ട് റൈറ്റ് സൈഡിലേക്ക് ടക്കിൻ ചെയ്യുക. നമ്മുടെ ഈ ത്രെഡൊക്കെ ഉള്ളിലോട്ട് ടക്കിൻ ചെയ്തിട്ട് തന്നെ വെക്കുകയല്ലെങ്കിൽ പള്ളി ചെയ്ത് നിൽക്കും. ഇനി നമുക്ക് സാരി ഡ്രേപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഇന്ന് ഉടുക്കാൻ പോകുന്ന സാരി ഇതാണ് കേട്ടോ. ഒരു സാധാ കോട്ടണിൽ വരുന്ന കേരള സാരിയാണ്. അപ്പൊ കേരള സാരി ഉടുക്കുമ്പോൾ നമ്മൾ എന്തായാലും ഉടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഇവിടുത്തെ പ്ലീറ്റ്സ് പിടിച്ചു വെക്കണം. അയൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അയൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പാട് വരും. അപ്പൊ അയൺ ചെയ്യേണ്ട, ജസ്റ്റ് കൈകൊണ്ട് ഇങ്ങനെ പിടിച്ച് ആ ലെങ്ത്ത് നോക്കിയിട്ട് ഒരു പിൻ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് വേണം സാരി ഉടുക്കാൻ തുടങ്ങാൻ, ഇല്ലെങ്കിൽ ബിഗിനേഴ്സിനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ആ സമയത്ത് നമ്മൾ ഇതുകൂടിയും പിടിക്കാൻ നിന്നതിന് ഒരുപാട് സമയം എടുക്കും. അപ്പൊ ബെറ്റർ നമ്മൾ ഉടുക്കുന്നതിന്റെ തലേ ഒരു ദിവസം രാത്രിയിൽ ഇതൊന്ന് പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ, പിടിച്ചു വെച്ച് ജസ്റ്റ് പിൻ ചെയ്ത് വെച്ചാൽ മതി, പിന്നെ നമുക്ക് ഉടുക്കാൻ എളുപ്പമുണ്ടാവും കേട്ടോ. അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ 10 പ്ലീറ്റ്സ് പിടിച്ചിട്ടുണ്ട്. അതെങ്ങനെ പിടിച്ചെന്ന് നമുക്ക് ആദ്യം പോയി നോക്കിട്ട് വരാം. ഇപ്പോൾ നമ്മുടെ സാരി നമ്മളിങ്ങനെ നിവർത്തിയിട്ടതിന് ശേഷം നമ്മൾ വിഡ്ത്ത് എത്ര വിഡ്ത്തിലാണോ നമുക്ക് ഓരോ പ്ലീറ്റ്സും വേണ്ടത് അതനുസരിച്ചിട്ട് വേണം ഫസ്റ്റത്തെ പ്ലീറ്റ്സ് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ ചെറിയ പ്ലീറ്റ്സാണ് എടുക്കുന്നത്. അതായത് എൻ്റെ സാരിയുടെ കസവിൻ്റെ ആ ഒരു വിഡ്ത്തിലാണ് കേട്ടോ എല്ലാ പ്ലീറ്റ്സും എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് നമ്മുടെ ആ കസവിൻ്റെ ഭാഗം മടക്കി അതനുസരിച്ചിട്ട് ഞാൻ ഓരോ പ്ലീറ്റ്സും അതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിങ്ങനെ ഒരു അയൺ ടേബിളിലോ ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ രണ്ട് കൈയും യൂസ് ചെയ്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് പിടിക്കാവുന്നതേ ഉള്ളൂ. നമ്മളിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള സ്റ്റാർച്ചൊക്കെ ഉള്ള കോട്ടൺ സാരി ആണെന്ന് നമുക്കിങ്ങനെ പിടിക്കാൻ എളുപ്പമുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ അതങ്ങനെ കിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ഡോറിൻ്റെ അവിടെ വെച്ചിട്ട് പ്ലീറ്റ്സ് എടുക്കുന്ന ഒരു മെത്തേഡ് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. അത് വഴിയായാലും നമുക്ക് പ്ലീറ്റ്സ് നല്ല അറേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ പുതിയ സാരി ആയതുകൊണ്ട് തന്നെ എനിക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ രണ്ട് കൈ യൂസ് ചെയ്തിട്ട് പ്ലീറ്റ്സ് വൃത്തിക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു 10 പ്ലീറ്റ്സ് വരെ എടുത്തതിന് ശേഷം ഇപ്പോൾ എനിക്ക് ഷോൾഡറിൽ പിൻ ചെയ്തിട്ട് എത്ര ലെങ്ത്തിൽ സാരി കെടുക്കണോ ആ ലെങ്ത്ത് വരെ ഞാൻ പിൻ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. നമുക്കിങ്ങനെ നല്ല സ്റ്റാർച്ചുള്ള സാരി ആണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ സിമ്പിളായിട്ട് പിടിക്കാൻ പറ്റും, ഇല്ലെങ്കിൽ നമ്മൾ ഡോറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പ്ലീറ്റ്സ് എടുത്താൽ മതി, എന്നിട്ട് പിൻ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. നമ്മൾ സാരി ഉടുക്കുമ്പോൾ ഫസ്റ്റ് നമ്മുടെ റൈറ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ഞാൻ എപ്പോഴും പറയണ പോലെ റൈറ്റ് സൈഡിൽ നിന്ന് നമ്മുടെ അണ്ടർ ആംസിൻ്റെ ആ ഒരു ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. എപ്പോഴും ഹീൽസ് ഇടുന്നവരാണെന്ന് വെച്ചാൽ ഹീൽസ് ഇട്ടതിന് ശേഷം മാത്രം സാരി ഡ്രേപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ഇവിടെ ഒരു ടക്കിൻ ചെയ്തിട്ട് പിന്നെ നന്നായി ടൈറ്റ് ചെയ്ത് വലിച്ചതിന് ശേഷം ഇവിടെ ഒന്ന് കുത്തി കൊടുക്കുക. അതിനുശേഷം ഇത് ഉള്ളിലോട്ട് കൊണ്ടുപോകാം കേട്ടോ. അപ്പൊ നമുക്ക് നീറ്റായിട്ട് തന്നെ ടക്കിൻ ചെയ്യാൻ പറ്റും. ടക്കിങ് ചെയ്ത് ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മുന്താണി പോഷി ഇവിടെ പിൻ ഷോൾഡറിൽ പിൻ ചെയ്യാം. അതിന് ശേഷം സെന്ററിൽ പ്ലീറ്റ്സ് എടുക്കാം കേട്ടോ. അതേ ഇതിങ്ങനെ ഒന്ന് ചുറ്റി കൊണ്ടുവരാം. ഇതുപോലെ ഒരു വട്ടം ഒന്ന് ചുറ്റി എടുത്തിട്ട് നമ്മൾ ഈ നമ്മുടെ ലെങ്ത്ത് നോക്കിയിട്ട് ഷോൾഡറിൽ പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ നല്ല ടൈറ്റിൽ പിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഒരു പോഷൻ ഉണ്ടല്ലോ, ഈ ഒരു പ്ലീറ്റ് നന്നായി ടൈറ്റ് ചെയ്ത് വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാം കേട്ടോ, നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം കേട്ടോ. ഇനി ഞാൻ ഈ ഒരു ടിപ്പ് പറയാൻ പോകുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ ബിഗിനേഴ്സ് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ പിടിച്ച് വലിച്ച് ഇവിടെ ടൈറ്റ് ചെയ്ത് കുത്തിയാലും ചിലപ്പോൾ നമ്മൾ പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് വരുമ്പോൾ ഇവിടെ ആകെ ചുക്കി ചുളിഞ്ഞ് പോവും. അപ്പം അങ്ങനെയുള്ളവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗിനേഴ്സാണ്, പിന്നെ ഇവിടെ ഒരു രീതിയിലും ശരിയാവണില്ല, ആകെ ചുളിഞ്ഞിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ അവർക്ക് ഈ ഒരു ടിപ്പ് ഉപകാരപ്പെടും കേട്ടോ. അതായത് നമ്മൾ പ്ലീറ്റ്സ് എടുക്കണേക്കാൻ മുന്നേ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിച്ചു പിടിക്കുക. നമ്മൾ സാധാരണ ടൈറ്റ് ചെയ്യുമ്പോൾ ഇവിടെയാണ് നമ്മൾ ടൈറ്റ് ചെയ്ത് പിടിച്ച് സൂചി കുത്താറ്. പക്ഷേ നമുക്ക് ഇപ്പോൾ ഇവിടെ സൂചി കുത്തണ്ട, പകരം നമ്മൾ ഈ ഒരു പോർഷൻ ഇപ്പോൾ ഈ ലെങ്ത്ത് നോക്കുക. അതായത് നമ്മളിങ്ങനെ വലിച്ചു പിടിച്ച് കഴിഞ്ഞാൽ ഇത് ഇത്രയും വരും, ഈ ഒരു പോർഷൻ്റെ ഈ ഒരു സാരിയുടെ ഇത്രയും വരെ നമുക്ക് ആവശ്യമുണ്ട് ഇവിടെ വലിച്ചു പിടിക്കാൻ. അപ്പം ആ ഒരു പോർഷൻ നമുക്ക് ഇവിടെ വിടാം, എന്നിട്ട് അതിവിടെ ടക്കിൻ ചെയ്ത് വയ്ക്കാം. എന്നിട്ട് നമ്മൾ പ്ലീറ്റ്സ് എടുത്ത് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ.
അപ്പൊ പ്ലീറ്റ്സ് എടുക്കുമ്പോഴും നമ്മളൊരു കാര്യം ചെയ്യാം. സാധാരണ ഞാൻ ഇവിടെ നിന്നാണ് പ്ലീറ്റ്സ് എടുക്കാറ്. കുറെ പേരും ഇങ്ങനെ തന്നെയാണ് പ്ലീറ്റ്സ് എടുക്കാറ്. കുറച്ച് പേരെങ്കിലും റൈറ്റ് സൈഡിൽ നിന്ന് തുടങ്ങുന്നവരുണ്ട്. അപ്പൊ ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് ഒരു ടിപ്പാണ് കേട്ടോ, ബിഗിനേഴ്സിന് പറ്റുന്ന ടിപ്പാണ്. അതായത് നമ്മൾ പ്ലീറ്റ്സ് എടുത്ത് വരുമ്പോൾ ലാസ്റ്റ് ഇവിടെ ഒരു പ്ലീറ്റ് ഇങ്ങനെ അങ്ങോട്ടൂല്ല അങ്ങോട്ടില്ല എന്ന രീതിയിൽ നിൽക്കുന്നുണ്ടാവും. അപ്പൊ ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കത് ഇവിടെ വലിയ പ്ലീറ്റാക്കി പിടിച്ചിട്ട് നമ്മുടെ പ്ലീറ്റ്സിന്റെ കൂടെ തന്നെ കുത്താം. ഇല്ലെങ്കിൽ സാധാരണ നമ്മൾ ചെയ്യാം, പ്ലീറ്റ്സ് വിട്ടിട്ട് അത് ഉള്ളിലോട്ട് ഇങ്ങോട്ട് തിരികെ വെക്കുക ചെയ്യാറ്. പക്ഷെ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ടക്കിങ് ചെയ്ത് വെക്കും വേണ്ട, നമുക്കിങ്ങനെ എടുത്തു വരുമ്പോൾ ലാസ്റ്റത്തെ പ്ലീറ്റ് വലിച്ച് വലിയ പ്ലീറ്റ് ആക്കും വേണ്ട. പകരം നമുക്ക് ഇവിടെ നിന്നേ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിന്നേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നാ ചെയ്യാ, നമ്മൾ സാരി ഇവിടെ വരെ ഒന്ന് പിടിച്ചു നോക്കാം. എന്നിട്ട് അവിടെ നിന്ന്, അതായത് ഈ ഒരു പോർഷനിൽ നിന്ന് നമ്മൾ പ്ലീറ്റ്സ് എടുത്ത് തുടങ്ങാം കേട്ടോ. ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ പ്ലീറ്റ്സ് എടുത്ത് തുടങ്ങാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സെറ്റ് സാരി ആകുമ്പോൾ അത് കോട്ടൺ സാരിയോ ടിഷ്യൂ എന്തോ ആവട്ടെ, പക്ഷെ ഈ കോട്ടൺ സാരി ഒക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലീറ്റ്സ് എടുക്കുമ്പോൾ ഒരു നിഴൽ എന്തായാലും അടിക്കുമല്ലോ. അപ്പം നമ്മൾ സാധാരണ സിൽക്ക് സാരിക്കൊക്കെ പ്ലീറ്റ്സ് പിടിക്കുമ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞിയെ പ്ലീറ്റ്സ് പിടിച്ചിട്ട് ലാസ്റ്റത്തെ പ്ലീറ്റ് ഇങ്ങനെ വെക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ടാലും നല്ല ഭംഗിയായിട്ട് എടുക്കും. പക്ഷേ കോട്ടൺ സാരിക്ക് ആകുമ്പോൾ നമ്മൾ ആദ്യത്തെ മാത്രം വലിയ പ്ലീറ്റ്, പിന്നെ ഉള്ളിലത്തെ ഒക്കെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് പ്ലീറ്റിൻ്റെ ആ വലിയ പ്ലീറ്റിൻ്റെ ഉള്ളിൽ കൂടെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഇങ്ങനെ ബൾജായിട്ട് നിൽക്കുന്നത് പുറത്തേക്ക് കാണും. അതായത് ആ നിഴലടിച്ചിട്ട് കാണും, അപ്പോൾ ഒരു വൃത്തിയായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ സെറ്റ് സാരി കോട്ടൺ സാരി ഒക്കെ കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ പ്ലീറ്റ്സും ഒരേ വിഡ്ത്തിൽ തന്നെ പിടിക്കുക. അല്ലാണ്ട് ആദ്യത്തെ പ്ലീറ്റ് ലെങ്ത്ത് കൂടിയിട്ടും അതായത് വിഡ്ത്ത് കൂടിയിട്ടും പിന്നെ ഉള്ളിലത്തെ ചെറുത് ചെറുതായിട്ട് പിടിക്കണ്ട, പകരം നമ്മൾ എല്ലാ പ്ലീറ്റ്സും ഒരേ വിഡ്ത്തിൽ തന്നെ പിടിക്കാൻ ശ്രമിക്കുക കേട്ടോ. അതായത് നമ്മൾ പ്ലീറ്റ്സ് പിടിച്ചിട്ടുണ്ട്. ഇനി പ്ലീറ്റ്സ് നമ്മൾ ഇവിടെ പിൻ ചെയ്യുമ്പോൾ നമ്മുടെ ഓരോ പ്ലീറ്റ്സും ചെറിയ ചെറിയ ഒരു ഡിസ്റ്റൻസ് കൊടുത്തിട്ട് പ്ലീറ്റ്സ് പിടിക്കാൻ ശ്രമിക്കുക കേട്ടോ. അല്ലാണ്ട് ഒറ്റ എല്ലാ പ്ലീറ്റ്സും കൂടി ഒറ്റ ഒരു ഇതിൽ തന്നെ പിടിക്കണേക്കാ ഭംഗി ഉണ്ടാവുക. ഓരോ പ്ലീറ്റ്സും തമ്മിൽ കുറച്ച് ഡിസ്റ്റൻസ് വിടണമായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ പ്ലീറ്റ്സ് ഇങ്ങനെ കൈകൊണ്ട് അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ പ്ലീറ്റ്സ് ഇങ്ങനെ നമ്മുടെ കൈകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് താഴെ വരെ ഒന്ന് വലിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇത് ടക്കിങ് ചെയ്യാം. അതിന് മുന്നേ നമ്മൾ ഇവിടെ വരെ എത്ര ഉണ്ട് നോക്കിയിട്ട് ഇവിടെ ടക്കിങ് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് അഴിക്കുക. എന്നിട്ട് അത് നമ്മൾ നമ്മുടെ ഈ സൈഡിൽ കൂടെ, അതായത് ജസ്റ്റ് അത് ഇതേ കൂടെ നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ഈ പ്ലീറ്റ്സ് ടക്കിങ് ചെയ്യുക കേട്ടോ. ജസ്റ്റ് ഇവിടെ ഇങ്ങനെ വെച്ചാൽ മതി. നമുക്ക് ലാസ്റ്റ് ഇത് ടക്കിങ് ചെയ്തതിന് ശേഷം ഇതേ കൂടെ ഇത് വലിച്ച് ടൈറ്റ് ചെയ്ത് വെക്കണം. അപ്പം ജസ്റ്റ് നമ്മൾ ഇത് ഇതേ കൂടെ ഇങ്ങനെ ഒന്ന് പിടിച്ച് ഇങ്ങനെ വലിച്ചു പിടിച്ചതിന് ശേഷം നമുക്ക് ആദ്യം നമ്മുടെ പ്ലീറ്റ്സ് ടക്കിങ് ചെയ്യാം. ഇനി നമ്മൾ ഇവിടെ കുറച്ചൊരു പോർഷൻ സാരിയുടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരിക്കും, അതിൻ്റെ ഉള്ളിൽ കൂടെ കൈയിട്ടിട്ട് നമ്മൾ നേരത്തെ ഈ സൈഡിലേക്ക് വെച്ച ഒരു പ്ലീറ്റ് ഉണ്ടല്ലോ, അതായത് ഈ വശത്തെ, അത് നന്നായിട്ട് കൈകൊണ്ട് പിടിച്ച് നന്നായിട്ട് വലിക്കുക. ഇനി അത് നന്നായത് ഇതുപോലെ കൈകൊണ്ട് പിടിച്ച് വലിച്ച് ടൈറ്റ് ആക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് പിരിച്ചു കൊടുക്കുക. അതിനുശേഷം ഇത് ഇവിടെ ഇങ്ങനെ പിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു പോർഷൻ ഇങ്ങനെ ഉള്ളിലോട്ട് ടക്കിങ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, അപ്പൊ ഇവിടെ നല്ല ടൈറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു പോർഷൻ ഊരാ.
അതിന് ശേഷം നന്നായിട്ടൊന്ന് വലിച്ചിട്ട് വീണ്ടും ഒന്ന് പിഞ്ച് ചെയ്ത് വെച്ചാൽ മതി. നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് വേണം ഇവിടേക്ക് നമ്മൾ പിഞ്ച് ചെയ്യാൻ. നമ്മളിനി പിഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഷോൾഡറിൻ്റെ ഇവിടെ കഴുത്തിൻ്റെ ഈ അടുത്തായിട്ട് കൊണ്ട് പിഞ്ച് ചെയ്യരുത്. അങ്ങനെ പിഞ്ച് ചെയ്യുമ്പോഴാണ് ഈ ഒരു ഫസ്റ്റ് പ്ലേറ്റ് ഇങ്ങനെ കഴുത്തിൻ്റെ ഇവിടെ വന്ന് കിടക്കുന്നത്. നമ്മൾ പിഞ്ച് ചെയ്യുമ്പോൾ എപ്പോഴും ഈ ഒരു ഇത്തിരി ഇറക്കിയിട്ട് ഷോൾഡറിൻ്റെ ഈ ഒരു നമ്മുടെ ഷോൾഡർ ബോൺ ഇല്ലേ അവിടെയായിട്ട് വേണം നമ്മൾ പിഞ്ച് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ പിഞ്ച് ചെയ്യണേക്ക് മുന്നേ ജസ്റ്റ് നമ്മൾ നമ്മുടെ പ്ലേറ്റ്സ് ഇങ്ങനെ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷം പിഞ്ച് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ നമ്മുടെ പ്ലേറ്റ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. കാരണം ഇത് കോട്ടൺ സാരി ആയതുകൊണ്ട് നമുക്ക് അയേൺ ചെയ്യേണ്ട ആവശ്യമോ വേറെ ഇവിടെ പിഞ്ച് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ സ്റ്റാർച്ച് പോയിട്ടുണ്ടെങ്കിൽ, നമ്മൾ കോട്ടൺ സാരി ഒരു വട്ടം അലക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാർച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ടും ഷഫിളായി പോയിന്ന് വരും. പക്ഷേ ഫ്രഷായിട്ട് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചാൽ ഉടനെ തന്നെ ഉടുക്കുകയെന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്കത് അങ്ങനെ ഭംഗിയിൽ തന്നെ പ്ലേറ്റ്സ് ഇങ്ങനെ ഇരുന്നോളും. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് വീഡിയോയിലൂടെ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എത്ര സിമ്പിളായിട്ട് ചെറിയ ചെറിയ ടിപ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കോട്ടൺ കേരള സാരി ഉടുത്തത്. അപ്പം എല്ലാവരും ഈ ടിപ്സും ട്രിക്സൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് സെറ്റ് മുണ്ട ആണ് ഉടുക്കാൻ താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കുക. അപ്പോൾ എല്ലാവരും ഓണത്തിനും കല്യാണത്തിനൊക്കെ നല്ല അടിപൊളിയായിട്ട് സാരിയൊക്കെ എടുത്ത് സുന്ദരി കുട്ടികളായിട്ട് പോവുക. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു കണ്ടൻറ് ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.